ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കാർ കേക്കാണ് കേട്ടോ. നല്ലൊരു അടിപൊളി കാർ കേക്കാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. കാണുന്ന പോലെ തന്നെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാനിതിനായിട്ട് ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1 kg സ്പഞ്ചാണ് കേട്ടോ. പിന്നെ ഇതിന് കുറച്ച് റൗണ്ട് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 8 inch മോൾഡിൽ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവും. പിന്നെ ഏത് ഹൈറ്റുള്ള കേക്കാണെങ്കിലും 2 layer തന്നെ കട്ട് ചെയ്താൽ മതി. പിന്നെ വേണമെന്നുള്ളവർക്ക് 3 layers കട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 2 layer നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ എന്താ ലെയേഴ്സായിട്ട് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ 2 sides ഓരോ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ല, ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ സെൻറ്റർ പോർഷൻ്റെ മുകളിലേക്ക് 2 sides കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നല്ല ഹൈറ്റുള്ള ഒരു കേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 pieces ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് കവർ ആവും കേട്ടോ. പക്ഷേ എൻ്റെ കേക്ക് കുറച്ച് ഹൈറ്റ് കുറവാണ്, കുറച്ച് റൗണ്ടാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് പീസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താ മുന്നൊന്നും നമ്മുടെ കാറിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീസ് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ച് ഫില്ലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഹൈറ്റുള്ള കേക്കാണെങ്കിൽ ഈ ഒരു പണിയൊന്നുമില്ല കേട്ടോ. കറക്റ്റ് ആ പീസ് അവിടെ വെച്ച് കൊടുത്താൽ അതവിടെ എന്താ പറയുക, ആ ഒരു സൈസിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് ഫ്രണ്ടും കൂടി ഒരു ചെറിയൊരു കാറിൻ്റെ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൊക്കെ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ക്രംക്കൗട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ കംപ്ലീറ്റ് ക്രംക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇപ്പോൾ ഞാൻ ഈ ഒരു കാറിന് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു സ്റ്റാറിൻ്റെ നോസിൽ കുറച്ച് യെല്ലോ ക്രീം ആക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക, ഗ്ലാസിൻ്റെ പോർഷൻ അതുപോലെ ഫ്രണ്ട് പോർഷനിലൊക്കെ ജസ്റ്റ് ഒരു ടോപ്പിക്ക് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ബാക്കി ഭാഗങ്ങളിലാണ് ഇങ്ങനെ യെല്ലോ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ വൈറ്റാണ് ഫ്രണ്ടത്തെ ഗ്ലാസ്, അതുപോലെ തന്നെ ഒരു വായയും ഇതൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ല, ഇതേപോലെ ഫുള്ള് കംപ്ലീറ്റ് യെല്ലോ വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കാറിൻ്റെ ടയറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബിസ്ക്കറ്റാണ്. ഓരോ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് വെച്ചിട്ട് സർക്കിൾ ഷേപ്പിലാക്കി കൊടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നാൽ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് വൈറ്റ് വെച്ചിട്ടും സെയിം ഒരു സ്റ്റാർ നോസിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് വേറെ നോസിൽസൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 100 നോസിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇതേപോലെ 2 വരച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇതേപോലെ 2 portions ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വായ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ആ വരച്ചുകൊടുത്ത ലൈൻസിൽ കൂടെ ഒക്കെ ഒന്ന് കുറച്ച് ചോക്ലേറ്റ് ഗിനാഷ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് സെറ്റ് ആയതിൻ്റെ ശേഷം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മളൊരു അടിപൊളി കാറിൻ്റെ ഷേപ്പിലുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കുട്ടികളെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. കാരണം മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.